ലോകം കാത്തു കാത്തിരുന്ന റോക്കറ്റ് വിക്ഷേപണത്തറയിൽ ചന്ദ്രനിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന നാസയുടെ നവീന ദൗത്യമായ ആർട്ടിമിസിലെ യാത്രികരെ വഹിക്കുന്ന സ്പേസ് ലോഞ്ച് സിസ്റ്റം SLS റോക്കറ്റ് ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻ്ററിൻ്റെ വിക്ഷേപണത്തറയിൽ ഒരുങ്ങി നിൽക്കുന്നതിൻ്റെ ചിത്രം നാസ പുറത്തുവിട്ടു. മനുഷ്യരെ ചന്ദ്രനിലെത്തിച്ച അപ്പോളോ ദൗത്യങ്ങളെ വഹിച്ച സാറ്റേൺ 5 റോക്കറ്റിൻ്റെ പിൻഗാമിയാണ് SLS. റോക്കറ്റിൽ ഘടിപ്പിക്കുന്ന ഓറിയൺ എന്ന പേടകത്തിലാകും യാത്രികർ ഇരിക്കുക. ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റായ SLS-ന് 32 നില കെട്ടിടത്തിൻ്റെ ഉയരം വരും. ഏകദേശം 365 അടി. ഇത് ഇന്ത്യയുടെ PSLV-യുടെ 3 ഇരട്ടിയോളമാണ്. 2600 ടൺ ഭാരവുമുണ്ട് ഓറിയൺ പേടകം. കൂടാതെ മൂൺ ലാൻഡറുകൾ, മറ്റുപകരണങ്ങൾ തുടങ്ങി വലിയൊരു പേലോഡ് ഇത് വഹിക്കും. ചന്ദ്രനിലെ കോളനി ഉൾപ്പെടെ ഭാവി പദ്ധതികൾക്ക് കൂടി ഉപയോഗപ്രദമാകുന്ന രീതിയിലാണ് ഇതിനെ വികസിപ്പിച്ചിരിക്കുന്നത്. $3,700 കോടി, അതായത് 2.28 ലക്ഷ കോടി രൂപ ആണ് ഇതിനു വേണ്ടി ചെലവഴിച്ചിരിക്കുന്നത്. വരുന്ന മെയ്യിലാണ് ആർട്ടിമിസിൻ്റെ ആദ്യ ദൗത്യം. ഇതിൽ മനുഷ്യർ പോകുകയില്ല. ആഴ്ചകളെടുക്കുന്ന ഈ ദൗത്യം കഴിഞ്ഞ് തിരിച്ചെത്തുന്ന ഓറിയൺ പേടകം പസഫിക് സമുദ്രത്തിൽ വീഴും. 3rd ദൗത്യത്തിലാകും വീണ്ടും മനുഷ്യർ ചന്ദ്രനിലെത്തുക. ഒരു പുരുഷനും ചരിത്രത്തിലാദ്യമായി ഒരു വനിതയും ഇതിലുണ്ടാകും. ഇന്ത്യൻ വംശജനായ US വ്യോമസേന കേണൽ രാജാചാരിയും സാധ്യതാ പട്ടികയിലുണ്ട്.